ചേട്ടൻ കുറേ ഒരു നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോൾ വാങ്ങിച്ചതാണ്. ഇതോ ഒന്നര ഒന്നര വർഷം. ഹലോ, സുഖമല്ല എല്ലാവർക്കും? എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലത്തെ ആ വലിയ ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഒരു വീക്ക്ലി റൂട്ടീനുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ്. എല്ലാ ആഴ്ചയിലും ഇങ്ങനെ ഒരു വീക്ക്ലി റൂട്ടീൻ ഉള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ വീട് വൃത്തിയാക്കുക. വീട് വൃത്തിയാക്കുക എന്ന് വെച്ചാൽ എപ്പോഴും ചെയ്യുന്നതാണ്, പക്ഷെ മുകളിൽ നമ്മളധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് മുകളിലെ റൂം, ബാൽക്കണി, പിന്നെ സെൻട്രൽ ഹാള്, വേറെ റൂം, അതൊന്നും അധികം യൂസ് ചെയ്യാറേ ഇല്ല. കാരണം മിക്ക സമയം താഴെ തന്നെയാണ്, പിന്നെ മണ്ണും പൊടിയും ഒന്നും ആകുന്നില്ല. പക്ഷെ വീക്ക്ലി അത് ചെയ്തിട്ടില്ലെങ്കിൽ, ഇപ്പോൾ മാസങ്ങൾക്ക് ശേഷമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല പൊടിയായിരിക്കും. പൊടി അത്യാവശ്യം നന്നായിട്ടുണ്ട്. പക്ഷെ നമ്മളുണ്ടാക്കുന്ന പൊടിയില്ല, ഈ മാറാലിയും അങ്ങനെ അങ്ങനെ റോട്ടിൽ നിന്ന് വരുന്ന പൊടി, അങ്ങനത്തെ പൊടികൾ മാത്രമേ ഉള്ളൂ. അപ്പം അത് ഈ വീക്ക്ലി സെറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ എപ്പോഴും ഉള്ളൊരു വീക്ക്ലി റൊട്ടീനാണ് എൻ്റെത്. മുകളിലിങ്ങനെ വൃത്തിയാക്കുക, തുടച്ചടിച്ച് വാരി വൃത്തിയാക്കുക, ജനലൊക്കെ അടിപൊളിയാക്കുക, പിന്നെന്താ ബെഡിലെ ക്ലിയർ ചെയ്യുക, മീൻസ് പിന്നെന്താ വെച്ചാൽ വാഷ് ചെയ്യുക എപ്പോഴും. ഷീറ്റ് വീക്ക്ലി എല്ലാ രണ്ട് റൂമിൻ്റെയും ബെഡ്ഷീറ്റ്, പിന്നെ പുറത്ത് ബാൽക്കണിയിൽ തുണി വിരിക്കാറുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അവിടുത്തെയും ഷീറ്റൊക്കെ വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി, അങ്ങനത്തെ ഒരു റൂട്ടീനാണ്. ഞാൻ ഓൾറെഡി ഷീറ്റ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിലുള്ള ദിവസമാണ്. അപ്പോൾ ഇങ്ങനെ വെയിലുള്ള ദിവസമാണ് ഇങ്ങനെ തുടക്കം പിടിക്കൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വെക്കും. മഴയുള്ള ദിവസമാകുമ്പോൾ നമുക്ക് എന്താ പറയുക, ഭയങ്കര ഇത് ഒരുമാതിരി അടി. ഒന്നാമത് ഫ്ലോറൊക്കെ തുടക്കുമ്പോൾ പിന്നെയും തണുപ്പ് കയറി. ഒന്നാമത് എനിക്കിപ്പോൾ നല്ല കോൾഡ് പിടിച്ചിട്ടാണ്. ഞാൻ അന്ന് ത്രോട്ട് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞില്ല, അത് കോൾഡായി നന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ കുറച്ച് ഓക്കെ ആയിട്ടുണ്ട്. തലയൊക്കെ കുളിച്ച് സെറ്റായിട്ട് ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു വീക്കിൽ ചെയ്യാവുന്നത് നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. കുറച്ചധികം പണിയുണ്ട്. രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് സെറ്റാക്കി അവിടെ വെച്ചിട്ടാണ് ഉണ്ടായത്. പിന്നെ അച്ഛനും അമ്മയൊക്കെ ഒന്ന് പുറത്തു പോയിട്ടാണുള്ളത്. ഭാവിയും പൊന്നും അനിയനൊക്കെ താഴെയുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഒട്ടും ലേറ്റാക്കാതെ നമുക്ക് തുടങ്ങാം. കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് വേഗം ഫിനിഷ് ചെയ്യണം, പിന്നെ അങ്ങ് ലേറ്റായി പോവും. ഇത് കുറച്ച് സമയം കൊണ്ടുള്ള പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ തുടങ്ങാം. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി വെക്കാനുണ്ട് അലമാരയിൽ, അതും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ വേറെ ദിവസം എന്തായിട്ടും എടുക്കുന്നതാണ്, ബിക്കോസ് എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. സൺഡേ സാറ്റർഡേ മാത്രം അഗേട്ടിന് ലീവുള്ളൂ. അപ്പം എനിക്ക് ആരെങ്കിലും ഇത് പിടിച്ചേരണം ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. എപ്പം ക്യാമറ സെറ്റ് ചെയ്ത് എടുക്കുമ്പോൾ എനിക്ക് അത്രയും കിട്ടാറില്ല. പിന്നെ എല്ലാത്തിനും ഒന്നും തന്നെ ഞാനുണ്ടാവില്ല, ഞാൻ ഇങ്ങനെ പറയലും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം എണ്ണം കൂടി ഉള്ള ദിവസമാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് എടുക്കാമല്ലോ. പക്ഷേ സാറ്റർഡേ സൺഡേ എന്തെങ്കിലുമായിട്ട് എന്താ പറയുക, ഹരിബറി എന്തെങ്കിലുമായിട്ട് വിശേഷമോ എന്തെങ്കിലുമായിട്ട് ഉണ്ടാവും, കല്യാണമോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമായിട്ട് ഉണ്ടാവും എവിടെയെങ്കിലും പോവാൻ. അപ്പോൾ അതെപ്പോഴും പറ്റാറില്ല. ജസ്റ്റ് ഒന്ന് ഇവിടെ എവിടെയല്ലേ ക്ലീൻ ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതാണ് റൂം, എൻ്റെ റൂമാണിത്. മീൻസ് എൻ്റെ ഏട്ടൻ്റെ റൂമാണിത്. അപ്പുറത്ത് ഇതാ ഡാ സെൻട്രൽ ഹാളും പിന്നെ ഇതാ ബാൽക്കണിയും പിന്നെ ഈ റൂമും കൂടെ ക്ലിയർ ആക്കാനുണ്ട്. ഷീറ്റൊക്കെ മാറ്റിയിട്ട് ഞാൻ അലക്കാനിട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ട്. പിന്നെ നമുക്ക് തുടങ്ങാം. എപ്പം തട്ടിക്കുടയുന്നതൊക്കെയാണ്. പക്ഷേ ഇതാ ഇത് കണ്ടോ, ഇങ്ങനെ ചെറിയ ചെറിയ മാറാല ഇത് കണ്ടോ, പെട്ടെന്ന് മാറാല വരും. അതൊക്കെയുണ്ട്. അതുകൊണ്ട് ടേബിളൊക്കെ ഫുൾ മെസ്സായിട്ടാണ് ഉള്ളത്. അതൊക്കെ ക്ലിയർ ചെയ്യണം. ജനലൊക്കെ തുറന്നിടാൻ എപ്പോഴും തുറന്നിടാറുണ്ട് ജനൽ. പക്ഷേ മഴയായതുകൊണ്ട് ഇപ്പം നല്ലോണം കോൾഡ് പിടിച്ചിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് ജനലൊന്നും അധികം തുറന്നിടാറില്ല. ഭയങ്കര തുറന്നിട്ടാൽ ഭയങ്കര തണുപ്പും മഴപ്പാറും അങ്ങനെ കൂട്ടിയിട്ട് തന്നെ ഇടാറ്. അപ്പം ഇതാ ഫുൾ ജനലൊക്കെ തുറന്നിട്ട് നമുക്ക് തുണി ആദ്യം തുണി മടക്കി വെക്കാം, അല്ലെങ്കിൽ തുണിയിലൊക്കെ പൊടിയാവൂലേ.
ഓൾറെഡി അലമാരയിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. മുകളിലെ സെക്ഷൻ ഒരു കവറുള്ളത് ബ്ലൗസാണ്, ഫുൾ ബ്ലൗസ് അങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ തൊട്ട് താഴത്തെ രണ്ട് സെക്ഷൻ സാരീസാണ്, ഞാൻ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് നല്ല വൃത്തിക്ക് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഒരു സെക്ഷൻ ഫുൾ ചുരിദാറാണ്, അതിപ്പോൾ എടുക്കാറൊന്നുമില്ലല്ലോ, യൂസ് ചെയ്യാറൊന്നുമില്ല, അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി രണ്ട് സെക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന സെക്ഷനാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തിരികുമായിരിക്കും, മടക്കി അങ്ങനെ അങ്ങനെ ആക്കി മടക്കി വെച്ചിട്ടുള്ളത്. കാരണം എപ്പോഴും എടുക്കുന്ന സെക്ഷൻ ആയതുകൊണ്ട് അങ്ങനെയുള്ള. പിന്നെ ഏറ്റവും താഴത്തേൽ നൈറ്റി സെക്ഷൻ, പിന്നെ വീട്ടിൽ നിന്ന് ഇടാൻ പറ്റുന്ന ഡ്രസ്സസ്, പിന്നെ അതിന് തൊട്ട് മുകളിലുള്ള സെക്ഷൻ എന്ന് വെച്ചാൽ പുറത്ത് പോകുമ്പോഴുന്ന ടോപ്പും പിന്നെ ലെഗിൻസും അങ്ങനെ വേറെ വേറെ ആക്കി വെച്ചാണ്. ഇപ്പോഴത്തേത് ഇങ്ങനെ പഞ്ചായത്ത് നമ്മളെ നാട്ടിലും അവിടെ അവിടെയൊക്കെ പോകാൻ പറ്റുന്ന അങ്ങനെ ഒരു ഡ്രസ്സ്. പിന്നെ ഏറ്റവും താഴെ ഇന്നേഴ്സും അത് കൊട്ടയിലൊക്കെ ആക്കി വെച്ചിട്ടുള്ളത്, കാരണം നമുക്ക് അവിടെ ഇവിടെ ഇടാണ്ട് ഒരു കുഞ്ഞു കൊട്ട ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് ഇടാൻ മാത്രം. അപ്പോൾ ഇന്നേഴ്സൊക്കെ ആ കൊട്ടയിൽ അങ്ങനെ വെച്ചിട്ടുണ്ടായത്. അപ്പം വലിയ നീറ്റ്നെസ്സൊന്നുമില്ല, എന്നാലും തുറന്ന് കാണുമ്പോൾ എന്താ വെച്ചാൽ പണ്ടെല്ലാം എൻ്റെ അലമാറ തുറക്കുമ്പോൾ എല്ലാം പുറത്തേക്ക് വരും. ഇപ്പോൾ ആ ഒരു പ്രശ്നമില്ല, എല്ലാം വൃത്തിക്ക് അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഡ്രസ്സൊന്നും ഞാൻ ചുമ്മാ ഒന്നും മടക്കി വെക്കരുത്, കാരണം നമ്മൾ അയോൺ ചെയ്യേണ്ടതല്ലേ എടുത്തിട്ട്. അയോൺ ചെയ്ത് മടക്കി വെക്കുന്നത് എനിക്കിഷ്ടമല്ല, കാരണം നമ്മൾ ചില ടോപ്പിനൊക്കെ അയോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ സീലുണ്ടാവും, ആ മടക്കി വെച്ചതിൻ്റെ ആ കലയുണ്ടാവും, അതെനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ അതിലും ഭേദം ഞാൻ ഇങ്ങനെ ചുമ്മാ മടക്കി വെച്ചിട്ട് എടുത്തിട്ട് അയോൺ ചെയ്തിട്ടിട്ട് പോക്കുന്നു. അപ്പം നമ്മൾ മടക്കി ഓൾറെഡി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതവിടെ സെറ്റായിട്ടുണ്ട്. നമുക്ക് അടുത്ത ചെയ്യേണ്ടത് ജനലൊക്കെ ജസ്റ്റ് ഒന്ന് പൊടിയാട്ടി എടുക്കാറാണ് അടുത്ത പരിപാടി. അപ്പോൾ നമുക്ക് അത് നോക്കാം. ഈ ഒരു സാധനം കണ്ടോ, എങ്കിൽ സാറൻ കുറേ ഒരു നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോൾ വാങ്ങിച്ചതാണ്. ഇതോ ഒന്നര വർഷം കഴിഞ്ഞ് ഭയങ്കര ബോത്തി പ്രൊഡക്റ്റ്. ഇതിന് എത്ര പൈസ എന്നറിയില്ല, മാർജിൻ ഫ്രീയിൽ പോയപ്പോൾ കണ്ടപ്പോൾ എടുത്തിട്ടതേ ഉള്ളൂ. നല്ല സിൽക്ക് പോലത്തെ അങ്ങനത്തെ ഒരു ടെക്സ്ചറാണ്. പൊടി എവിടെ പൊടി, വണ്ണാമ്പലി ആയിക്കോട്ടെ, പൊടി ആയിക്കോട്ടെ, ഈ കർട്ടൻസിൻ്റെ എന്താ പറയുക, ഞൊറി കർട്ടൻസിൻ്റെ ഈ കർവിൻ്റെ ഉള്ളിൽ വരെ പൊടി ഉണ്ടാവും. അപ്പോൾ ആ കർവിൻ്റെ ഉള്ളിൽ വരെ ഇത് ഇത് വെച്ച് നമുക്ക് തുടക്കാൻ പറ്റും. ഭയങ്കര യൂസ്ഫുള്ളാണ്. നിങ്ങൾക്ക് എന്താ പറയുക, എവിടെ പൊടി ഉണ്ടെങ്കിലും ഈ സാധനം വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ തന്നെ ഫുൾ പൊടി പോയി കിട്ടും. നല്ല അടിപൊളി ബേർത്തി സാധനം. എത്ര പൈസയായൊന്നും എനിക്ക് ഓർമ്മയില്ല. ജസ്റ്റ് ആ ഒരു കൊല്ലം എന്താ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങിൽ പോയപ്പോൾ റൂമിന് ആവശ്യമുള്ള സാധനത്തിൽ ഒന്നെടുത്തതാണ്. എവിടെ പൊടി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റബ് ചെയ്താൽ മതി, അപ്പം ആ പൊടി പോയിക്കോളും. നല്ല നമ്മൾ തുണി വെച്ച് തുടക്കുമായിട്ട് ഒന്നും ആവശ്യമില്ല. വണ്ണാമ്പതിയുടെ ഒറ്റ അടിക്ക് നമ്മൾ ജനലിലെല്ലാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കിയാൽ തന്നെ നന്നായിട്ട് പോകും. അപ്പം നല്ലൊരു വേർത്തി സാധനമായിരുന്നു എനിക്ക്. ഞാൻ കുറേ കൊല്ലമായത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഈ റൂട്ടീൻ്റെ ഈ വെയ്റ്റിൽ ഇങ്ങനെ തുടക്കുന്ന സമയം എല്ലാ ജനലിലും പോയിട്ട് ജസ്റ്റ് ഇതിനെ കൊണ്ടൊന്ന് റബ് ചെയ്തിടും. അപ്പോൾ അതിൻ്റെ വണ്ണാമ്പല മുഴുവൻ താഴെ പോയിട്ടുണ്ടാവും. പിന്നെ മുകളിലുള്ള വണ്ണാമ്പലയൊക്കെ എപ്പെങ്കിലും മീൻസ് നല്ലോൺ ആകുമ്പോൾ ഇവിടെ താഴെയുണ്ട്, അതിനെ കൊണ്ടുവന്ന് എടുത്ത് തുടക്കാറാണ് ഇപ്പം. പക്ഷേ ഈ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ തുടച്ചിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ വണ്ണാമ്പല. അതുകൊണ്ട് വണ്ണാമ്പലയൊന്നും മുകളിലധികമില്ല, താഴെയാണ് ഈ ജനലിൻ്റെ അടുത്ത് ഈ കർട്ടൻസിൻ്റെ ഇടയിൽ. പിന്നെ നമ്മൾക്ക് ഇങ്ങനത്തെ ലൈറ്റ്സ് ഉണ്ട്, ഈ എന്താ ഈ ഫോട്ടോൻ്റെ മുകളിലൊരു ലൈറ്റ് ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് അറിയില്ല. ആടെ ലൈറ്റിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വണ്ണാമ്പല അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനെ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് വേഗം പോവും. പിന്നെ നിങ്ങൾ മാസ്ക് ഇട്ടിട്ട് ചെയ്യണം, പ്രത്യേകിച്ച് ഇപ്പം വേഗം കോൾഡൊക്കെ ഇതാവും, ഞാൻ പൊടി നല്ലോണം മുക്കിക്കയറും. അതുകൊണ്ട് ഇനി ഇതിനെ കൊണ്ടുള്ള പണി ഈ റൂമിൽ കഴിഞ്ഞു. ഇനി അപ്പുറത്തെ റൂമിലുണ്ട്, ജസ്റ്റ് ഞാൻ ഇതിനോട് കൊട്ടിയിട്ട് വരട്ടെ. കണ്ണാ
റൂമും കൂടി അടിച്ചു വാരിയിട്ടുണ്ടെങ്കിൽ അടിച്ചു വാരൽ പരിപാടി മുഴുവൻ കഴിഞ്ഞ് നമുക്ക് റൂമും കൂടെ സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ റൂമൊക്കെ ഫുൾ അടിച്ച് വരി കഴിഞ്ഞ് ഇനി നമുക്ക് മാസ്ക് റിമൂവ് ചെയ്യാം. നല്ല പൊടിയുണ്ടായിരുന്നു, നല്ല എല്ലാ അഴിച്ചു മേടിക്കുമ്പോൾ ഇതിൻ്റെ ഡബിൾ പൊടി എങ്ങനെയായാലും ഉണ്ടാവാറുണ്ട്. കാരണം റോഡ് സൈഡും പിന്നെ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എപ്പോഴും പൊടി ഉണ്ടാവാറുണ്ട് ഇവിടെ. വണ്ണാമ്പല എന്ന് വെച്ചാൽ മുകളിലല്ല, ഈ തറയിൽ പൊടി നിറഞ്ഞിട്ടുള്ള വണ്ണാമ്പല. അങ്ങനെ ഒരു എന്താ ആഴ്ചയിൽ അടിച്ചിട്ടില്ലെങ്കിൽ ഒരു മാസമൊക്കെ കഴിഞ്ഞ് അടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഫുൾ ജനലൊക്കെ കൊട്ടി അടിക്കുമ്പോഴത്തേക്ക് നിൽക്കുന്നില്ല, അത്രയ്ക്ക് വണ്ണാമ്പലയായിരിക്കും. അപ്പോൾ പൊടിയും അതൊക്കെ വാവയിലുള്ളതല്ല, പിന്നെ നമുക്കായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പൊടിയാവുമ്പോൾ. അതുകൊണ്ടാണ് ഇങ്ങനെ വീട്ടിലിങ്ങനെ ഫുൾ എന്താ പറയുക സേവനമാരം എന്നൊക്കെ പറയുള്ളൂ. നമ്മൾ പണ്ടെല്ലാം വിശേഷമുള്ള ദിവസം മാത്രം ഇങ്ങനെയൊക്കെ അടിച്ചായിരുന്നു, പക്ഷേ ദിവസവും എല്ലാ ആഴ്ചയിലും ഇങ്ങനെ അടിച്ചു വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നല്ല കോൾഡും പിടിച്ചിട്ടുണ്ട്, അവിടെ മാസ്ക് ഇട്ടിട്ട് തന്നെ അടിച്ചത്. അപ്പോൾ ഏകദേശം ആ ഒരു പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുടക്കേണ്ട പണിയാണ്. അപ്പോൾ തുടക്കുന്നതിന് തൊട്ട് മുന്നേ എൻ്റെ മുഖത്ത് ഞാൻ ഒരു മാസ്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് തുടക്കാം, കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ ബനാനേൻ്റെ ഫേഷ്യൽ മാസ്ക്, അപ്പോൾ അതന്നെ ഇടാൻ പോവാന്ന്. അപ്പോൾ ആ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ വെയിൻ തുടച്ച് കഴിയും. തുടക്കാൻ ഈസിയാണ്, തുടക്കാൻ ഈസി. എന്തുകൊണ്ടാണ് ഞാൻ പണ്ടൊന്നും എനിക്ക് തുടക്കാൻ ഭയങ്കര മടിയായിരുന്നു, ഇപ്പം പക്ഷേ ഈസിയാന്ന് പറയാൻ കാരണം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. മിക്ക ആൾക്കാരുടെ വീട്ടിലുണ്ടാവും, ഞാൻ പണ്ടേ യൂസ് ചെയ്യുന്ന എൻ്റെ വീട്ടിലേ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ഇവിടെ വന്നപ്പം ഞാൻ ഇത് വാങ്ങി, ഇവിടെ അങ്ങനെ ആരും യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര വർത്തുമായിട്ട് തോന്നി. പിന്നെ വേഗം തുടച്ചു തീരും, നമ്മൾ വേഗം അഴുക്കുമ്പോഴും തുടച്ചും തീരും. അപ്പോൾ അതൊക്കെ കൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് എൻ്റെ തുടക്കുന്ന സാധനം. ഇതിലെങ്ങനെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, അത് ഞാൻ കാല് വെച്ച് അവിടെ വരെ നമുക്ക് വെള്ളം നിറയ്ക്കണം. ഉരുളൊരു നോബ് പോലത്തെ ഒരു സാധനം ഉണ്ട്, അപ്പോൾ അവിടം വരെ നമുക്ക് വെള്ളം നിറയ്ക്കണം. ഇതാ ഇപ്പം ഞാൻ കാണിച്ചു തരുന്ന അവിടം വരെയാണ് വെള്ളം നിറയ്ക്കേണ്ടത്. അപ്പോൾ പൊങ്ങിയിരിക്കുന്ന അവിടം വരെ വെള്ളം നിറച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പുറം നമ്മളെ തുണിയില്ലേ ആ നോ ഇതിനെ കൊണ്ട് സ്റ്റിക്കിനെ കൊണ്ട് ഉള്ളിൽ ജസ്റ്റ് ഒന്ന് അമർത്തുക, എൻ്റെ ഇപ്പുറവും ജസ്റ്റ് ഒന്ന് അമർത്തുക. ഡ്രൈ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഇപ്പുറത്ത്. പിന്നെ ലോഷൻ വെക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഒരു ഇതുണ്ട്. പിന്നെ ഞാൻ ഇപ്പം പിടിച്ച് ഇതാക്കുന്ന സാധനം വെള്ളം കളയാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇപ്പോൾ ഒരു ഹാൻഡിൽ പിടിച്ചില്ലേ, അത് നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ടയറൊക്കെ ഉണ്ട്, ഒറ്റ മീൻസ് വെള്ളം പൊന്തിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെയും കൊണ്ടുപോകാം. പിന്നെ നോർമൽ ഹാൻഡിലും ഉണ്ട് പൊന്നിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. രണ്ടും നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ ഇത് എൻ്റെ ഈ സ്റ്റിക്ക് ഈ നോബ് എന്ത് ചെയ്യുക, നല്ല സുഖമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ മാത്രം മതി. മീൻസ് ഇതാ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക. അപ്പോൾ ഇവിടെ ഒരു ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോബ് ഉണ്ട്, അതവിടെ സ്റ്റക്ക് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴോട്ട് വെക്കുമ്പോൾ അനങ്ങില്ല. പക്ഷേ അത് ഊരിയിട്ട് താഴത്തോട്ടേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ഊരിയിട്ട് മാത്രമേ താഴത്തോട്ടേക്ക് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മളിതുപോലെ വാഷ് ചെയ്യുമ്പോൾ, നമ്മൾ ആ സ്റ്റിക്ക് വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും ആ നോബ് ഊരണം. എന്നിട്ട് നോബ് ഇട്ടിട്ട് വേണം നമ്മൾ തുടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് 180 ഡിഗ്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. അപ്പം നമുക്ക് കാലിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് മുന്നോട്ടും ബാക്കോട്ടൊക്കെ ആക്കാം, നല്ല സുഖമായിട്ട് തന്നെ ആക്കാൻ പറ്റും. നമ്മൾ കൈ തൊടുകയേ വേണ്ട. നമുക്കിപ്പം നമ്മൾ തറോടൊക്കെ നമ്മൾ മറ്റേ നോബൊക്കെ കൈ കൊണ്ട് തന്നെ പിഴേണ്ടി വരും, പക്ഷേ ഇത് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് കാലിന് യൂസ് ചെയ്തിട്ട് പലതും ചെയ്യാം. പിന്നെ വേഗം വേഗം തന്നെ നമ്മൾ താഴെയുള്ള എല്ലാ അഴുക്കും പെട്ടെന്ന് തന്നെ പോവും. ഇതിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് വേറെ രണ്ട് തുണിയും കൂടെ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. നമുക്ക് ഫിറ്റ് ചെയ്യാനും മൂരാനും വാഷ് ചെയ്യാനും ഭയങ്കര ഈസിയാണ്.
അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ യൂസസ്. ഈസി ആയിട്ട് ഉപയോഗിക്കാനും പറ്റും, ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും, വേഗം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും ഈസിയാണ്. അപ്പോൾ നമ്മളെ കൈയും അവിടെയൊന്നും നമുക്ക് അഴുക്കാവില്ല. ചിലപ്പോൾ തറയിൽ വേറെ എന്തെങ്കിലും ആയിട്ട് തുടച്ചിട്ട് നമുക്ക് കൈകൊണ്ട് പിഴിഞ്ഞാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തുടക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യുകയാണ് തുടക്കാൻ വേണ്ടിയിട്ട്. റൂം അടിച്ച് വാരി തുടച്ച ശേഷം മാത്രമേ ഷീറ്റൊക്കെ വിരിക്കാറുള്ളൂ. അപ്പോൾ ഇത് അടിച്ച് വാരി തുടക്കുകയാണ്. പെട്ടെന്ന് കഴിയും, കാരണം വലിയ വേറെ പണിയൊന്നുമില്ല. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് വാരുമ്പോൾ തന്നെ ആ പൊടിയും കാട്ടെല്ലാം അതേപോലെ തന്നെ പോകും. അപ്പോൾ തുടക്കുമ്പോൾ അതിലും വൃത്തിയാവും. അപ്പോൾ ഈസി ആയിട്ട് ഞാൻ ഇത് തുടക്കുന്നുണ്ട്. റൂമിലെ പണി കഴിഞ്ഞിട്ട് ഇനി സെൻറ്റർ ഹാളാണ് തുടക്കുന്നത്, മുകളിലെ സെൻറ്റർ ഹാള്. അതും ഇതുപോലെ കട്ടനടിയിലും അവിടെയൊക്കെ ഒന്ന് ആ നോബ് ഒന്ന് തിരിച്ചിട്ട് കാലിനെ കൊണ്ട് തന്നെ തട്ടിയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. പിന്നെ മുഖത്ത് ഞാൻ എൻ്റെ ഇങ്ങനത്തെ ചെയ്യുമ്പോഴൊക്കെ എൻ്റെ സ്കിൻ കെയർ പരിപാടിയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പം മുഖത്ത് അതാണ് അപ്ലൈ ചെയ്തത്, സ്കിൻ കെയറിൻ്റെ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ തുടക്കുന്നത്. കാരണം ഇത് കഴിഞ്ഞപാട് നമുക്ക് ഞാൻ കുളിക്കാമല്ലോ, അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ്. അപ്പം ഇത് ചെയ്തതിൻ്റെ ഇടയിലാണ് അതും കൂടെ ചെയ്യുന്നത്. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ മുഖം വാഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പം എന്നെ ലാസ്റ്റായിട്ട് കുളിക്കുന്നതിന് തൊട്ട് മുന്നേ എനിക്ക് നന്നായിട്ട് ഞാൻ താരനുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ താരൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഹോമിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ലിക്വിഡ് പോലത്തെ ഒരു മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ കുളിക്കുന്നതിന് തൊട്ട് മുന്നേ തലയിൽ സ്പ്രേ ചെയ്താൽ മതി താരം പോകാൻ വേണ്ടിയിട്ട്. ഞാൻ അതും കൂടെ ചെയ്തിട്ട് വേഗം കുളിക്കാൻ പോവാം. നമുക്ക് എവിടെയൊക്കെയാണോ താരനുള്ളത് അവിടെയൊക്കെ ഫുള്ളും നമുക്ക് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് വേണം നമുക്ക് കുളിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും അപ്ലൈ ചെയ്ത് കുറച്ച് ടൈം, ഒരു 10 മിനിറ്റ് ഞാൻ മസാജ് ചെയ്യും. ഇതുപോലെ നല്ല നമ്മൾ നഖത്തിനെ കൊണ്ട് തന്നെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക, നല്ലോണം ബ്ലഡ് സർക്കുലേഷൻ എല്ലാം ഉണ്ടാവും. അപ്പം നമുക്ക് അതും കൂടെ ചെയ്തിട്ട് നമുക്ക് കുളിക്കാൻ പോവാം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞതോ നമ്മളെ വീക്ക്ലി റൂട്ടീനൂടെ കഴിഞ്ഞിരിക്കുകയാണ്. ഈസി ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെ ജോലി ഈസി ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനവും നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് വേറെ ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് ഇൻ ദാൻ ബൈ ഫ്രം ആത്രേ അഖിൽ. ബൈ ബൈ.